الحمد لله، الحمد لله رب العالمين، الحمد لله العزيز الجبار المتكبر، هو الرحمن هو الرحيم، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يحده الله فلا مضل له، ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. حسبنا الله، حسبنا الله ونعم الوكيل، ونعم المولى، ونعم النصير، لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقهوا قولي. പ്രിയ വിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലൂടെ അള്ളാഹുവിനെ അറിയുക എന്നതിൻ്റെ എട്ടാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് ഉള്ളത്. സൂറത്തുൽ ഫാത്തിഹയാണ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നതുവരെയാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാല്ലാ ഇന്ന് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഇതുവരെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് എല്ലാവരും കൊണ്ടുവരിക. ബിസ്മി നമ്മൾ ചൊല്ലി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും എല്ലാ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ്, ആ റബ്ബെ നിനക്ക് മാത്രമാണ് സ്തുതി, എല്ലാ പ്രകീർത്തനങ്ങളും, ഓൾ പ്രൈസ് ആൻഡ് താങ്ക്സ്, ഓൾ എല്ലാം നിനക്ക് മാത്രമാണ്, എല്ലാം നിനക്കേ അവകാശമുള്ളൂ എന്ന വർത്താനം ആദ്യം പറയുന്നു. പിന്നെ റഹ്മാൻ അർ റഹീം, നീ പരമ കാരുണികനാണ്, നീ കരുണാവാനിധിയാണ് എന്ന കാര്യവും പറയുന്നു. മാലിക് യൗമിദ്ദീൻ, നീയാണ് പ്രതിഫല ദിവസത്തിന്റെ ഓണർ ഓഫ് ദി ഡേ ഓഫ് ജഡ്ജ്മെന്റ്, ആ പ്രതിഫല ദിവസത്തിന്റെ ഉടമ നീ തന്നെയാണ് റബ്ബെ, അതും പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും നമ്മൾ പുകഴ്ത്തുകയാണ് റബ്ബിനെ, പുകഴ്ത്തുകയാണ്, കുറെ കാര്യങ്ങൾ റബ്ബിനെ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാ, എന്നിട്ട് ഒരു 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 കമ്മിറ്റ്മെന്റ് പറയാ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രമേ, നിനക്ക് മാത്രമേ ഇബാദത്തുള്ളൂ, ഞങ്ങൾക്ക്, ഞങ്ങളൊരു ആബിദാണ്, ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ മരണം വരെ. വചനത്തിൽ പറയുന്നില്ല ഇന്ന സ്വലാതി വ നുസുകി വ മഹിയായ ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ റബ്ബേ, ഈ പ്രപഞ്ചനാഥ നിനക്ക് മാത്രമാണ്, എല്ലാം നിനക്കാണ് എന്ന് അള്ളാഹുവോട് പറയണം. ഇന്ന സ്വലാതി, എന്റെ നിസ്കാരം, വ നുസുകി വ മഹിയായ വ മമാതി, എന്റെ ജീവിതവും മരണവും മറ്റ് വ്യവഹാരങ്ങളും എന്റെ എല്ലാ കാര്യവും നിനക്ക് മാത്രമാണ്, തീർച്ചയായും നിന്റെ മുമ്പിൽ അടിയറ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് സഹായം ചോദിക്കാനുള്ളൂ, വേറെ ആരോടുമില്ല. ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ഇടങ്ങേറുകൾ, വെല്ലുവിളികൾ, പരീക്ഷണങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ, ഇതൊക്കെ വരുമ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത് നിന്നോട് മാത്രമാണ് റബ്ബേ എന്ന് പറഞ്ഞിട്ട് പറയാ റബ്ബ്. ഇനിയാണ് കാര്യം, ഇത്രയും ഇൻട്രൊഡക്ഷനാണ് റബ്ബിനോടുള്ള, റബ്ബിന്റെ ഇഷ്ടം നേടാൻ അള്ളാഹുവോട് കുറെ വാഴ്ത, ഒരു വാഗ്ദാനങ്ങൾ പോലെ, ഒരു ദുആ പോലെ, അല്ലെങ്കിൽ ഒരുപാട് പ്രകീർത്തനങ്ങൾ പോലെ പറഞ്ഞിട്ട് പറയാണ്. ഇനി ഞങ്ങളുടെ കാര്യം പറയാണ്, ഇത്രയും പറഞ്ഞു, ഇനി ഞങ്ങളുടെ കാര്യം പറയാം അല്ലെ. അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങള്, പിന്നെ ചില ചെറിയ ചെറിയ കാര്യകാരണങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം, ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാം. നമുക്ക് ഒരു കാര്യം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ചെറിയ ദുനിയവിയായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ഒരു ഓഫീസറുടെ മുമ്പിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടം നേടിയെടുത്ത് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ കാര്യം ചോദിക്കാറുണ്ടല്ലോ. അതുപോലെ റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും. ഇനി ഞങ്ങളുടെ കാര്യം പറയാണ് പടച്ചോനെ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നേരായ വഴിയിലൂടെ നടത്തണേ. ഇഹ്ദിന, ഞങ്ങളെ ടു ഗൈഡ്, ഞങ്ങളെ നീ നേർവ വഴിയിലേക്ക്, ഞങ്ങളെ സിറാത്ത് എന്ന് പറഞ്ഞ വഴി എന്നാണ്, മുസ്തഖീമായ ചൊവ്വായ, സ്ട്രൈറ്റ് പാത്ത്, സ്ട്രൈറ്റ് പാത്ത് എന്ന് ഇംഗ്ലീഷ് പറയാം. ഒരുപാട് വഴികളില്ല സ്വർഗത്തിലേക്ക്, ഒരുപാട് വഴികളില്ല, ഒറ്റ വഴിയുള്ളൂ, അത് നേരിന്റെ വഴിയാണ്, അത് സത്യത്തിന്റെ വഴിയാണ്, അത് ധർമ്മത്തിന്റെ വഴിയാണ്, അത് സ്നേഹത്തിന്റെ വഴിയാണ്. എന്തൊക്കെയാണോ സിഫാത്തുകളായിട്ട് 99 നാമങ്ങളിലൂടെ അള്ളാഹുവിനെ നമ്മൾ പരിചയപ്പെട്ടത്, ആ 99 നാമങ്ങളിലൂടെ അള്ളാഹുവിനെ നമ്മൾ പരിചയപ്പെട്ട ആ 99 നാമങ്ങളും നമ്മള് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മൾ എടുക്കുന്നതോടെ നമ്മൾ സിറാത്തുൽ മുസ്തഖീമായ വഴിയിലായി.
റഹ്മാൻ കാരുണ്യം, നമുക്ക് കാരുണ്യം ഉണ്ടാവണം, നമുക്ക് അള്ളാഹുവിന്റെ എല്ലാ ഗുണങ്ങളെയും നമ്മൾ ആവാഹിക്കണം. സൃഷ്ടിയിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഉൾചേരുമ്പോഴാണ് നമ്മൾ ശരിയായ വഴിയിലെത്തുന്നത്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ അള്ളാഹിനോട് പറയുമ്പോൾ ഞാനും നിങ്ങളൊക്കെ 5 നേരം അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് ഫാത്തിഹ ഓതിക്കൊണ്ടത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മളെ ശരിയായ വഴിയിലൂടെ നടത്താൻ കഴിയൂല. നമ്മുടെ ഇപ്പം നമുക്കറിയാലോ ഈ ഹലാലും ഹറാമും വ്യക്തമാണ്, അത് വേറെ വിഷയം. പക്ഷെ ഹലാൽ ഏതാണ് ഹറാം ഏതാണ് എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്നത്തെ കാലത്തുണ്ട്. ചില കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് ആലോചിക്കുമ്പോൾ അത് നമുക്ക് എത്രത്തോളം അതിൽ ശരിയുണ്ട്, ഇത് ശരിയാണോ എന്ന് വീണ്ടും വീണ്ടും റീതിങ്ക് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കോണം. ചില കാര്യങ്ങളോടൊക്കെ വിഷയത്തിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് അതിലൊന്നും നമുക്ക് അറിയില്ല ഏതായിരുന്നു ശരി. ശരി തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിപരമായ അല്ലെങ്കിൽ ലോജിക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. പലതിനും നമുക്ക് ബുദ്ധിയല്ല അടിസ്ഥാനം, അള്ളാഹുവിന്റെ കൽപ്പനയും അള്ളാഹിന്റെ വഴിയാണ് പല കാര്യം. ജീവിതത്തിന്റെ പല പല വിഷയങ്ങളിലും അത് തന്നെയാണ്. അപ്പൊ അത്തരം വിഷയത്തിൽ വഴി നടത്തുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഹിദായത്ത് കിട്ടി നമ്മൾ പറയുന്നു, നമ്മൾ മുസ്ലിമായി എന്ന് പറയുന്നു, നമ്മൾ പിന്നെ ഇസ്ലാമികമായ എല്ലാ ഒട്ടും പരമാവധി നമ്മൾ നമ്മുടെ ജിഹാദ് നമ്മുടെ പരിശ്രമം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ശരിയിലാണ് എന്ന് നമ്മൾ പറയും, പക്ഷേ നമ്മുടേത് അല്ലായിരുന്നു ശരിയെങ്കിലോ? നമ്മുടേതായിരുന്നില്ല ആ വിഷയത്തിൽ ശരി. ഒരു കാര്യത്തിൽ നമ്മളൊരു നിലപാടെടുത്തു, ആ നിലപാടായിരുന്നില്ല ശരി, അതിനേക്കാൾ നല്ലത് ഉചിതമായതും അഫ്ദലായതും മറ്റതായിരുന്നു എന്ന കാര്യം നമ്മൾ പിന്നീട് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക. ആലോചിച്ച് നോക്കണം, അതിൻ്റെ ശരികളെ ശരിയായ ശരിയിലേക്ക് നമ്മൾ എത്തണം. എന്ന് വെച്ചാൽ സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ നടത്താൻ അള്ളാഹു വിചാരിച്ചാലേ നടക്കുള്ളൂ. അത് നമ്മൾക്ക് സാധ്യമായ ഒരു കാര്യമല്ല. ഞാൻ നേരെയാകണം, നമ്മൾ നേരെ ആയിരിക്കും പല കാര്യത്തിലും, എന്നാൽ ചില കാര്യത്തിൽ നേരെയാവൂല. അത് നേരെയാക്കേണ്ടത് അള്ളാഹുവാണ്. ഇപ്പം പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് തന്നെ വീണ്ടും വരിക, നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ, നമ്മുടെ 5 സെൻസ് ഓർഗൻസ്, കണ്ണ്, ഈ കണ്ണിന് തെറ്റായ കാഴ്ചകളെ കാണാതെ നിയന്ത്രിക്കാൻ നമുക്കത് സാധിക്കണമെങ്കിൽ നമ്മുടെ കൽബിൻ്റെ നിയന്ത്രണം ആത്മാവിന് വിട്ടുകൊടുക്കണം. ആത്മാവാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ സോൾ, നമ്മുടെ ആത്മീയമായ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള നിയന്ത്രണം വരണമെങ്കിൽ ശരീരത്തിന്റെ തോന്നലുകൾ എല്ലാം ശരീരത്തിന് ഇഷ്ടമാണ്, കാണാനും അനുഭവിക്കാനും എന്താവട്ടെ. അതിന് പിന്നെ ശരീരത്തെറ്റുകളൊന്നും ശരീരത്തിന് പ്രശ്നമല്ല, ശരീരം ഇങ്ങനെ സുഖിക്കണം, അതാണ് ശരീരത്തിന്റെ ജഡം. ഇതൊരു ജഡമാണല്ലോ, മയ്യത്തുനാളല്ലോ ഇതിന്റെ റൂഹ് അങ്ങോട്ട് പോയാലും നമ്മുടെ ശരീരത്തിന് പറയാം. അപ്പൊ ഈ ജഡികമായ താല്പര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, താന്തോന്നിത്തരങ്ങൾ, നമ്മുടെ തോന്നലുകൾ, തനിക്ക് തോന്നുന്നത്, ആ തോന്നലുകൾക്ക് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മുടെ ആത്മാവിന് ഈ കാഴ്ചകൾ, എൻ്റെ മുമ്പിൽ വരുന്ന കാഴ്ചകൾ ഇഷ്ടപ്പെടുകയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ. അശ്ലീലമായ കാഴ്ചകൾ മുമ്പിലേക്ക് വരുമ്പോൾ അത് നോക്കിപ്പോകാനുള്ള ഒരു നൈസർഗികമായ ഒരു മനുഷ്യന് ഒരു നൈസർഗികമായ ഒരു ഒരു ഉൾപ്രേരണ ഉണ്ട്. അത് അള്ളാഹു ഹൈറായിട്ട് ഉണ്ടാക്കിയാണ് മനുഷ്യന്റെ ബോഡിയിൽ. അത് ഹൈറിന് വേണ്ടിയിട്ടുള്ളതാണ്. ദാമ്പത്യ ജീവിതം ഹൈറാണ്, അത് നന്മയാണ്, അത് ഇബാദത്താണ്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇബാദത്തിനെ പറ്റി പറഞ്ഞല്ലോ, വിവാഹം കഴിക്കുന്നതും മക്കൾ ഉണ്ടാകുന്നതും ശാരീരിക ബന്ധം പുലർത്തുന്നതും ഈ സെക്ഷൽ ലൈഫൊക്കെ ഇബാദത്താണ്. അത് അർഹമായ ദീനിന്റെ വഴിയിലൂടെ ആണെങ്കിൽ ഒരേ കാര്യം ഇബാദത്തായിട്ട് മാറുകയാണ്. അത് നമ്മൾ അനർഹരിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിഹിതങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് അത് ഹറാമായിട്ട് മാറുന്നത്. അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്, അള്ളാഹു അനുവദിച്ച വഴികളിലൂടെ നടക്കുമ്പോൾ അത് ഹലാലും അത് ഇബാദത്തുമായിട്ട് മാറുകയാണ്. അപ്പം ശരിയുടെ വഴിയിലൂടെ നമ്മൾ എല്ലാ കാര്യവും, അത് കുടുംബരംഗം മാത്രമല്ല, സാമ്പത്തിക രംഗം മാത്രമല്ല, നമുക്കറിയില്ല നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സമ്പത്ത് അള്ളാഹുവിനെ നമ്മൾ പ്രാർത്ഥിക്കലുണ്ട്. ഇപ്പം അറബ് നാട്ടില് സഹാബത്ത് രാവിലെ മഹേഷത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവിടുത്തെ ഭാര്യമാര് അല്ലെങ്കിൽ അവരുടെ പത്നിമാര് വിളിച്ചിട്ട് പറയും, ജീവിത പങ്കാളികൾ അവര് വാതിലിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുമായിരുന്നു അത്രേ, നിങ്ങൾ ജോലിക്ക് പോവാണ്, നിങ്ങൾ പോയി വരുമ്പോ നിങ്ങൾ സമ്പാദിച്ചിട്ടാണ് വരിക എന്നറിയാം, പക്ഷെ നിങ്ങൾ കച്ചവടത്തിനൊക്കെ വലിയ കച്ചവട യാത്രകളൊക്കെ പോകുന്നവരാണല്ലോ. യമനിലേക്കും സിറിയയിലേക്കും ഒക്കെ ഉള്ള വലിയ വലിയ കച്ചവട യാത്രകൾ നടത്തുന്നവരാണ് അറബ് ദേശത്തുള്ളവർ. അപ്പൊ യാത്രക്കൊക്കെ പുറപ്പെടുമ്പോൾ പറയാം, നിങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ വില വേശും അല്ലെ, പല രീതിയിലും കച്ചവടം ഉണ്ട്, പല കച്ചവടങ്ങളും മാർക്കറ്റ് അങ്ങനെയാണല്ലോ, ബിസിനസ് പല ബിസിനസ്സിലുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹലാല് മാത്രമേ സമ്പാദിക്കാവൂ, ഹറാമായിട്ട് ഞങ്ങൾ നരകത്തിന്റെ തീ സഹിക്കൂല, ഞങ്ങള് പട്ടിണി എടുക്കാൻ തയ്യാറാണ്. ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറയുന്ന വാക്കുകളൊന്നും ആലോചിച്ചപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള ഭാര്യ
ഒരു ഒരു ഭർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അതല്ലേ, ദീനിന് പൂർണമായ സപ്പോർട്ട്, ദീനീയായ കാര്യത്തിൽ പൂർണമായ സപ്പോർട്ടുള്ള ഒരു ഭാര്യ. ആ കിട്ടിയാലോ ഒരു ഭർത്താവിന് എത്ര സന്തോഷമാണ്. അങ്ങനെ ആ ഭർത്താവ് പോകുമ്പോൾ ആലോചിക്കണം, ഭാര്യ പറഞ്ഞ് ശരിയാണ്, ഹറാമ് സമ്പാദിക്കാൻ പാടില്ല, ഹലാലായ സമ്പാദ്യമായിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പാടുള്ളൂ, അതുകൊണ്ട് ഹലാലായ സമ്പാദ്യം. അങ്ങനെ തുടങ്ങി ഒരുപാട് സമ്പത്ത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ സമ്പത്തിന്റെ വിഷയം കുറെ പറഞ്ഞു, അനന്തര സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, അതിലൊക്കെ സിറാത്തുൽ മുസ്തഖീമായ വഴിയുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു ടീക് ടീക് നേരെ വാ നേരെ പോ എന്ന് പറഞ്ഞൊരു വഴിയുണ്ട് ഇസ്ലാമിൽ, എല്ലാ കാര്യത്തിലും അതുണ്ട്. ആ വഴിയിൽ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. നാവിന്റെ കാര്യം നാവ് കൊണ്ടെല്ലാം പറയാൻ പാടില്ല, എല്ലാ വർത്തമാനങ്ങളും പറയാൻ പറ്റില്ല. സൂറത്തുൽ ഹുമസ എടുത്തിട്ട് ശരിയായ രീതിയിൽ ഈ സംസാരം കേൾക്കുന്നവരിൽ എത്ര പേര് സൂറത്തുൽ ഹുമസയുടെ ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അതിനെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഗഹനമായ ഒരു പഠനം നടത്തിയാൽ നമ്മൾ നാവെടുക്കാൻ പേടിക്കും. കാരണം ഉത്തമയെ പറ്റി ഖുർആനിൽ എന്റെ അറിവ് വളരെ പരിമിതമാണ്. പരിശുദ്ധ ഖുർആന്റെ എന്റെ പഠനത്തിൽ, ഒരു ഖുർആന്റെ പഠിതാവ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ആ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, അതെ ഇതിനു വേണ്ടിയും പഠിച്ചുകൊണ്ടിരിക്കുക. ഖുർആൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂറത്തുൽ ഹുമസയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ, പക്ഷെ ഖുർആന്റെ മുഴുവൻ സൂറത്തുകളും നിങ്ങൾ എടുത്തു, ഒരുപാട് ശിക്ഷകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായ കഠിനമായ ശിക്ഷയെ പറ്റി, ഷദീദുൽ അദാബ് എന്നൊക്കെ പറഞ്ഞു, അള്ളാഹു ഒരു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഈ ഷദീദ് എന്നൊക്കെ പറയുമ്പോഴും ആ ശിക്ഷ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ഇത്രയേറെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഖുർആനിൽ മറ്റൊരിടത്ത് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാകാം, എൻ്റെ അറിവ് പരിമിതമാകാം, പക്ഷെ ഖുർആനിൽ ഇത്രയധികം ഒരു ഒരു പണിഷ്മെന്റിന് ഒരു ഒരു തെറ്റ് പറയുക, എന്നിട്ട് ആ തെറ്റ് ചെയ്താൽ പല തെറ്റുകളും നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ വല ചക്രബുസിന നിങ്ങൾ വ്യഭിചാരത്തോടെ എടുക്കാൻ പാടില്ല, അതൊരു സ്ഥലത്ത് പറയണം. ഒക്കെ അങ്ങനെ തെറ്റ് ചെയ്യരുതേ, അത് നോക്കരുതേ, അത് കാണരുതേ, ഒരു ഉപ്പ മക്കളോട് പറയുന്ന പോലെ, ഗുണദോഷിക്കുന്ന പോലെ, മാതാ ഒരു പിതാവിന്റെ പ്രതുതുല്യ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ റബ്ബ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനില് ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല ഇത്രയധികം ഒരു ശിക്ഷയെ വർണ്ണിച്ചുകൊണ്ട്, ആ ശിക്ഷയെ പറഞ്ഞ് പറഞ്ഞ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയുന്ന ഒരു പണിഷ്മെന്റ് വേറെ എവിടെയും കണ്ടിട്ടില്ല. ഹുമസ വായിച്ചു നോക്കണം, അതിൽ പറയണ തെറ്റെന്താ, നാവുകൊണ്ടുള്ള ഉപകാരം മുറ്റം പറയാ കളിയാക്കുക, ഇതല്ലേ നമ്മളെ പരിപാടി. അതിന്ന് സോഷ്യൽ മീഡിയ വ്യാപകമായി, ഇന്ന് വോയിസിന്റെ സോഷ്യൽ മീഡിയ ഒരുപാട് അനന്തമായ സാധ്യതകൾ, ഇപ്പൊ ഓൺലൈനും കോവിഡും ഒക്കെ വന്നതോടുകൂടി സാധ്യതകൾ ഏറി. വാട്സപ്പും ഫേസ്ബുക്കും മാത്രമല്ല, പുതിയ പുതിയ സംവിധാനങ്ങൾ വരുന്നു, ആ സംവിധാനങ്ങളിലൂടെ ഒക്കെ ചെയ്യുന്നത് തന്നെയാണ്, ആളുകളെ അധിക്ഷേപിക്കുക, കളിയാക്കുക, കുറ്റം പറയുക. വേദികൾ എന്തൊക്കെ വന്നാലും മനുഷ്യന് മനുഷ്യരാണല്ലോ. അതുകൊണ്ട് ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ പോകണം, സ്ട്രൈറ്റ് പാത്തിലൂടെ പോകണം. ടീക്ക് നേരവാ നേരെ പോ, ടീക്ക് ടീക്ക് ശരിയായ വഴി, ടീക്ക് ടീക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഹിന്ദിയിൽ പറയും, ഉറുദുവിലൊക്കെ പറയാം ടീക്ക് അല്ലെ, ടീക്കായ വഴി. അപ്പം ടീക്ക് ഏതാണ് ശരിയായ വഴി എന്ന് നോക്കിയിട്ട് ആ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് പലപ്പോഴും നമ്മുടെ ശരീര താല്പര്യത്തിനെതിരായിരിക്കും എന്നുള്ളതാണ്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടത്തിനെതിരായിരിക്കും ഈ ശരിയായ വഴി. തെറ്റായ വഴി വളരെ ഈസിയാണ്, നരകത്ത് പോകാൻ വലിയ ഈസിയാണ്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ സ്വർഗം നമ്മൾ നേടിയെടുത്തേ പറ്റൂ. ഇപ്പൊ ഈ IAS IPS ഒക്കെ നേടിയെടുക്കുന്നവരെ പറ്റി നമ്മൾ കേട്ടില്ല, ഇന്ത്യയിലെ ഏറ്റവും UPSC പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നേടുന്ന ആളുകൾ, ആ വിദ്യാർത്ഥികൾ, അല്ലെ മെഡിക്കലിനോ എൻട്രൻസിനൊക്കെ വലിയ വിജയം നേടുന്ന കുട്ടികൾ, അവർ പഠിക്കാണ്, അവർ അവേഴ്സ് ഒരുപാട് മണിക്കൂറുകൾ ഇരുന്ന് പുസ്തക പുഴുക്കളായി ഇരുന്ന് പ്രയത്നിച്ചതിന്റെ ഫലം തന്നെ, അല്ലാതെ റാങ്ക് ഒന്നും വെറുതെ കിട്ടുന്നതല്ല, ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. അതുപോലെ അധ്വാനിച്ച് നേടേണ്ടതാണ് ഈ പരീക്ഷ, ഈ ജീവിതമാകുന്ന പരീക്ഷയിൽ നമ്മൾ അധ്വാനിക്കേണ്ടി വരും. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്, അത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അത് കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ജോലി സ്ഥലത്തൊക്കെ വല്ലാതെ പ്രയാസപ്പെടും. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് അത് വളരെയധികം മനസ്സിലാവും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ അപ്രിയ സത്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവിടെ നിങ്ങൾ പുറത്താക്കപ്പെടും. അങ്ങനെ പുറത്തായ ജീവിതത്തിൽ ഒരു അനുഭവമെങ്കിലും ഇല്ലാത്തവരുണ്ടാവില്ല. അത്യാവശ്യം ഈമാനിന്റെ ഒരു ചെറിയ ഒരു അനക്കമെങ്കിലും ഉള്ളവർ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള ഹറാമുകൾക്കെതിരെ, അവിടെയുള്ള ശരിയില്ലായ്മകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കും. സ്വാഭാവികമാണ്, സ്വാഭാവികമായി നമ്മൾ ശബ്ദിക്കുമ്പോൾ ആ ശബ്ദം ചിലർക്ക് പ്രയാസം ഉണ്ടാക്കും, അത് സ്വാഭാവികമാണ്. ഒരു പക്ഷേ മക്കയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വിഷയം പറഞ്ഞപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് റസൂലുള്ള അവരെ അംഗീകരിച്ചതാണ്. മുഹമ്മദ് റസൂലുള്ള അവർക്ക് ഒരു വലിയ പ്രയാസം, ഭൂരിപക്ഷം അംഗീകരിച്ചതാണ്.
ചില പിന്നെ നേതാക്കൾ മാത്രമാണ് അതിന്നൊരു പ്രയാസം പറഞ്ഞുള്ളൂ. കാരണം നബിയെ അംഗീകരിക്കാത്ത ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇലാഹ എന്ന് പറഞ്ഞിടത്താണ് പ്രശ്നം. അള്ളാഹു ദൈവമൊക്കെ തന്നെയാണ്, ഞങ്ങളെ ദൈവം തന്നെയാണ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ അത് ആരാധിച്ചിരുന്ന അള്ളാഹുവിനെ തന്നെയാണ്. പക്ഷേ അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് പറയുന്നിടത്താണ് അവർ വിയോജിച്ചത്. മാത്രമല്ല അവരുടെ സകലമാന ബിസിനസ് അതുകൂടെ കൂട്ടുന്നുള്ളതാണ്. കാരണം ചതിയിലും വഞ്ചനയിലും അക്രമത്തിലും മദ്യത്തിലും ലഹരിയിലും എല്ലാതരം അധാർമികതയിലും ജീവിക്കുന്ന ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും അള്ളാഹുവിനെ ഈ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളയെ മക്ക പ്രദേശം എതിർത്തത്. ഇന്നും ലോകത്ത് ഇസ്ലാമിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ എടുത്തുനോക്കുക, അവിടെ ഒരുപാട് നന്മകൾ ഉണ്ടാവും. മനുഷ്യപ്പറ്റുള്ള മനസ്സിൽ ദയവും കാരുണ്യവും സ്നേഹവുമുള്ള രാജ്യങ്ങൾ. നമ്മൾ യൂറോപ്യൻ കൺട്രീസിനൊക്കെ നമ്മൾ ഒരുപാട് കുറ്റം പറയാറ് പണ്ടൊക്കെ, ഇപ്പൊ ആരും കുറ്റം പറയാറില്ല. കാരണം യൂറോപ്പ് വലിയ മാതൃകയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ കൺട്രീസിലുള്ള അല്ലെങ്കിൽ മറ്റ് ഇംഗ്ലീഷ് രാജ്യങ്ങൾ അവരൊക്കെ കാണിക്കുന്ന ഇസ്ലാമിനോടും വിശുദ്ധ ഖുർആനോടും ദീനിനോടും ഒക്കെ കാണിക്കുന്ന അവരുടെ റെസ്പെക്റ്റും അവർ കാണിക്കുന്ന വല്ലാത്ത ആദരവൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ, കാരണം അവരുടെ ഉള്ളിൽ കൽബിന്റെ ഉള്ളിലൊക്കെ അവരൊക്കെ അവരുടെ ഉള്ളിൽ നന്മ ഉള്ളതുകൊണ്ടാണ്. നന്മ ഉള്ളവർക്ക് ഒരിക്കലും ഈ ഖുർആനിനെ തള്ളി പറയാൻ കഴിയില്ല. കാരണം ഖുർആനിൽ എന്താണ്, ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ, ഇത് വായിക്കാത്തതല്ലേ പ്രശ്നം, വായിക്കാതെ ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും വയലുകളൊക്കെ കേട്ടിട്ട് അങ്ങ് വൈകാരികമായി ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം അതൊക്കെ ഒരു തരത്തിലുള്ള ടോർച്ചർ ചെയ്തുകൊണ്ട് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. പലർക്കും അറിയില്ല, ജഹാലത്തിൽ നിന്നുകൊണ്ടല്ലേ ഇത്തരം വർഗീയതയും അക്രമങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത്. ഇന്ന് രാജ്യം അതിന്റെ ഇരയാണ്. ഇന്ന് ഈ രാജ്യത്ത് അനുഭവിക്കുന്ന ജനജീവിതം ഇങ്ങനെ ദുസ്സഹമാകാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോ അത് തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലൊക്കെ അങ്ങനെ ആളുകളെ തെരഞ്ഞെടുത്ത് അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പ്രതിനിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടായതിന്റെ പിന്നിൽ അത് തന്നെയാണ്. അപ്പൊ അവരൊക്കെ മനസ്സിലായി, തെറ്റിദ്ധാരണ ഇത്രയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടു, നമ്മുടെ രാജ്യത്ത് ഇത്രയധികം ഇതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവിടെയാണ് ഞാനും നിങ്ങളൊക്കെ നമ്മൾ സിറാത്തുൽ മുസ്തഖീം ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ബാക്കിയുള്ളതൊക്കെ പിന്നെ വരുന്നതാണ്. നമ്മൾ നമ്മുടെ ജോലി കൃത്യമായി ചെയ്യണമെങ്കിൽ നമ്മൾ സിറാത്തുൽ മുസ്തഖീം ആകണം. നമ്മൾ വിശുദ്ധ ജീവിതത്തിലേക്ക് വരണം. നമുക്ക് പലപ്പോഴും വേദന ഉണ്ടാകാറുണ്ട് അല്ലേ. നമ്മുടെ അങ്ങനെ ഉണ്ട്, നമ്മുടെ അവിടെ ആ പ്രയാസമുണ്ട്, ഈ പ്രയാസമുണ്ട്. മുസ്ലിങ്ങൾ അവിടെ ഫലസ്തീനിൽ പ്രയാസപ്പെടുന്നു, ഉത്തരേന്ത്യയിൽ പ്രയാസപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ അവിടെ ഇവിടെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ പ്രശ്നം നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ആ വേദന ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ട അറിയോ, നമുക്ക് ആ വേദനക്ക് അർഹത ഉണ്ടാകുക നമ്മളൊരു മുഅ്മിനാകുമ്പോഴാണ്. ഒരു യഥാർത്ഥ മുഅ്മിനാകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് വേദന. അല്ലാതെ നമ്മൾ ഒരു ജീവിതത്തിന്റെ ഒരു ഏരിയ മൊത്തം ഹറാമുമായിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് നമ്മൾ പിന്നെ വലിയ വായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയാക്കുക. രഹസ്യ ജീവിതവും പരസ്യ സംശുദ്ധമായ ഒരു ജീവിതം നമ്മൾ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി പുലർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ വിശുദ്ധി പുലർത്താൻ സാധിക്കുക, അത് സാധിക്കൂല, 100% സാധിക്കില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലുമൊക്കെ പോരായ്മയും കുറ്റവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് ഒരാളുടെ നെഗറ്റീവ് ആയിരിക്കില്ല, ഒരാളുടേതായിരിക്കില്ല അല്ല. പക്ഷെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷെ അത് മുന്നോട്ട് പോകുന്നത് ആ ഒരു അതിനുള്ള ജിഹാദ് എന്ന് പറയും. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കണ്ടന്റ് അത് തന്നെയാണ്. നമ്മുടെ ഈ ഖുർആൻ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിനെ ജിഹാദ് ചെയ്യാൻ. ഈ ജിഹാദ് എന്ന് പറഞ്ഞാല് ഏറ്റവും അതിന്റെ റൂട്ട് അത് തന്നെയാണ്. ജിഹാദുൻ നഫ്സാണ് ഏറ്റവും പ്രധാനം. ജിഹാദുൻ നഫ്സ് തന്നെയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് പോവാണ്. യുദ്ധം കഴിഞ്ഞു പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, യുദ്ധം തുടങ്ങുകയാണ്. ഇനിയും യുദ്ധമോ? ഇനി യുദ്ധം, കാരണം ഒരു യുദ്ധം കഴിഞ്ഞു എന്ന് പറഞ്ഞാല് മുറിവേറ്റിട്ടുണ്ടാവും, പ്രയാസവും ക്ഷീണവും, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, ആകെ ക്ഷീണവും പ്രയാസമായിട്ട് ഇങ്ങനെ പോവായിരിക്കും. ശരീരത്തിലാകെ മുറിപ്പാടുകളായിരിക്കും. എല്ലാ സഹാബത്തും അള്ളാന്റെ റസൂലിന്റെ മുഖത്തേക്ക് വളരെ പ്രതീക്ഷയോടെ എന്നാൽ ആകാംക്ഷയോടെ അല്ലെങ്കിൽ എന്നാൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി യുദ്ധം എന്ന് പറഞ്ഞാൽ ജിഹാദുൻ നഫ്സ്, ഇതാണ് ഏറ്റവും വലിയ യുദ്ധം. നമ്മുടെ തോന്നലുകളോടുള്ള പടവെട്ടൽ, നമ്മുടെ താന്തോന്നിത്തരങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടമല്ല പ്രധാനം. എനിക്ക് ആ മ്യൂസിക് കേൾക്കണം, എനിക്ക് ആ കാഴ്ച കാണണം, ആ ഫിലിം കാണണം, അല്ലെ അത് ഇത് കാണണം, ഇത് കാണണം. ഇത് നമ്മൾ ഓരോ നമ്മുടെ മുമ്പിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ കാണുന്ന എല്ലാം അല്ലെ വൃത്തികേടിന്റെ പിന്നെ ഒരു 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 സോഷ്യൽ മീഡിയ ഇപ്പൊ അങ്ങനെ ആയല്ലോ, ആയി മാറി. കാരണം ഇത് ഗ്ലോബലൈസ്ഡ് സാധനമാണല്ലോ. നമ്മൾ മുസ്ലിങ്ങൾ മാത്രമുള്ള സംഭവമല്ല, എല്ലാവരും ഉള്ളതാണല്ലോ. അവർക്ക് അവരുടെ ശരികളുണ്ട്, അവരുടെ വേദവും തത്വവും. അവരുടെ വേദങ്ങൾ അവർ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ അക്രമം കാണിക്കുന്ന ജനത, അധാർമികതയിൽ ജീവിക്കുന്ന ജനത, അവരെന്തും ചെയ്യുമല്ലോ. അവരേത് അവർക്ക് വസ്ത്രം ഇടണോ ഇടാതിരിക്കണം എന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അവർക്ക് അതാണ് അവരുടെ ലോകം. ആ ലോകമൊക്കെ അവർ തുറന്നു കാട്ടുമ്പോൾ അതൊന്നും കാണാനുള്ള അവസ്ഥയിലുള്ളവരല്ല നമ്മൾ. നമ്മൾ അനത്തുമില്ല ആയലാനുമീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണ്. നിങ്ങൾ സത്യവിശ്വാസികളാകണമെങ്കിൽ ഇതാണ്, അവരും നമ്മൾ ഒരുപോലെ ആയ പിന്നെ എങ്ങനെയാ? നമ്മൾ അനത്തുമിൽ അയലവനാണ്. നമ്മൾ ആ ആ തരംതാന പരിപാടിക്ക് നിൽക്കേണ്ടവരല്ല നമ്മൾ. നമ്മൾ
പിന്നെ അവരുടെ ഡിഗ്നിറ്റിയിൽ അല്ല ഉള്ളത്, നമ്മൾ അവരെക്കാൾ മേലെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രപഞ്ചനാഥന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അപ്പൊ ഇത്തരം വിഷയം കാഴ്ച മാത്രമല്ല, കേൾവി മാത്രമല്ല, സംസാരം മാത്രമല്ല, നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾ വരെ, ആ വിചാരങ്ങളിലും ചിന്തകളിലും വരെ വഴിയുണ്ട്, ശരിയുണ്ട്. തെറ്റായ ചിന്തകൾ വരെ നാളെ റബ്ബ് ചോദ്യം ചെയ്യും. വിചാരങ്ങൾ വരെ വിചാരണക്ക് കാരണമാകും. വിചാരം പ്രശ്നമാണ്. നല്ലത് വിചാരിച്ച് ചെയ്യാതെന്നാൽ അള്ളാന്റെ അടുക്കൽ കൂലില്ലേ? അതുപോലെ തെറ്റായ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വട്ടം കറക്കുന്നത് ഇത്രത്തോളം ശരിയുണ്ട്, അന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് വിചാരങ്ങൾ വരെ നല്ലത് ചിന്തിക്കുക, നല്ലത് ചിന്തിക്കുക എന്നുള്ളത്. കാരണം ചിന്തകൾ വളരെ പ്രധാനമാണ്. തോട്ട്സ്, മനസ്സിലുള്ള ചിന്തകൾ, ചിന്ത നമ്മുടെ ചിന്തകളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്, തോന്നലുകളിൽ നിന്നാണ്. ഓരോരുത്തർക്കും ഓരോ തോന്നുമ്പോഴാണല്ലോ ഇതൊക്കെ വരുന്നത്. ആ തോന്നലുകളുടെ നിയന്ത്രണം ആത്മാവിലെത്തിക്കുക എന്നുള്ളതാണ്. അതാണ് സിറാത്തുൽ മുസ്തഖീമായ വഴി. അതാണ് അമ്പിയ മുർസലുകളും ശുഹദാക്കളും അതുപോലെ പുണ്യപുരുഷന്മാരും ഒക്കെ ചെയ്ത വഴി. അതാണ് സകല പ്രവാചകന്മാരും ചെയ്ത പണി. അതാണ് കൽബിന്റെ ഉള്ളിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഖ്‌വ ഹാഉന, നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, ഇവിടെയാണ്, കൽബിന്റെ ഉള്ളിലാണ്, ഇവിടെയാണ് നിങ്ങളുടെ തഖ്‌വ. അപ്പം സൂക്ഷ്മത അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അവിടെയാണ് CPU, കമ്പ്യൂട്ടറിന്റെ CPU പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ, നമ്മുടെ തോട്ട്സ്, മനസ്സിന്റെ ഉള്ളിൽ അകത്ത് നമ്മൾ ചിന്തിക്കുന്ന ആ ചിന്തകളിൽ നന്മ ഉണ്ടാകുക എന്നുള്ളതാണ്. തിന്മ ഇല്ലാതിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം. തിന്മ, തെറ്റായ ഒരു ചിന്ത വരാതിരിക്കുക. ആരെ പറ്റിയും ഇന്ന ബാലിസ്മുൻ, എന്തിനാ നമ്മൾ ഒരാളെ കാണുമ്പോൾ, ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് ഈ കാര്യം വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഒരാളെ വെറുതെ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരാളെ കാണും, പെട്ടെന്ന് പ്രെജഡൈസ് ചെയ്യുന്ന നമുക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്. ഒരാളെ കാണാം, ആ കുട്ടി അങ്ങനെ ആയിരിക്കും, അല്ലെ ആ മനുഷ്യൻ അങ്ങനെ ആയിരിക്കും, അയാൾ അങ്ങനത്തെ ആളായിരിക്കും. ഇത് പ്രെജഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. വേറെ ആള് പറഞ്ഞിട്ട് അറിയണ തന്നെ തെറ്റാണ്, അത് വേറെ വിഷയം. അത് ഇൻഷാല്ലാ മറ്റൊരു സന്ദർഭത്തിൽ നമുക്കത് വളരെ കൃത്യമായിട്ട് അത് പഠനം നടത്തേണ്ട വിഷയമാണ്. ഒരാൾ ഒരാളെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാ ധാരണയിലെത്തുക? ഒരാൾ പറയാണ്, ഒരാൾ ഭയങ്കര ചൂടന, അയാളോട് അടുക്കാൻ പാടില്ല. ഒരാൾ പറയണം നമ്മളോട്, അയാൾ മഹാമോശം, അയാളെ അടുത്ത് പോകരുത്, അയാൾ മഹാ ചൂട, ഞാൻ ഒരിക്കൽ അയാളോട് ഇടപെട്ടാണ്, ഒരു ഡീലിങ്ങിന് അയാൾ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തോന്നി ആ അങ്ങനെയാണ്, നല്ലൊന്ന് പോയി നോക്കുക. അങ്ങനെ പോയി, അപ്പൊ നമ്മളെ ഡീലിംഗ് കറക്റ്റാണ്. നമ്മളെന്തിനാ മറ്റൊരാളുടെ സംസാരം? അയാൾക്ക് വേറെ എന്തെങ്കിലും സ്വാർത്ഥമായ താല്പര്യങ്ങളുണ്ടാവും. അതിന്റെ പേരിൽ നമ്മൾ എത്ര ആളുകൾ, എത്ര എത്ര ബന്ധങ്ങളാണ് പ്രിയമുള്ളവരെ തകർന്നു പോയിട്ടുള്ളത്. എത്ര എത്ര സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളും, എത്രയെത്ര സംഘടനകളിലെ ആളുകൾ തമ്മിൽ അകന്നുപോയി. ഒരൊറ്റ സംഘടന, ഒരു മുസ്ലിം സംഘടനാ പിളർപ്പിന്റെ നല്ലൊരു കാതലായ വശം ഇത് തന്നെയാണ്. മുസ്ലിം സംഘടനകൾ പിളർന്നതിന്റെ കാതലായ അടിവേര് അന്വേഷിച്ചു പോയാൽ ഇതൊക്കെ തന്നെയാണ്. കുറെ ആളുകൾ തമ്മിലുള്ള വർത്തമാനങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ തമ്മിൽ സംഘടനകൾ പിളരാനുള്ള പ്രധാന കാരണം ഒക്കെ നാവിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്, നാവ് ചിന്തകളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ കൽബിന്റെ അകങ്ങളെയാണ്, നമ്മുടെ കൽബിന്റെ അകങ്ങളെയാണ്. നമ്മുടെ നല്ലത് പറയല്ലേ, മിണ്ടാതിരിക്കുക. അങ്ങനെ ഒരു ഹദീസ് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് മനോഹരമായ ഹദീസാണ്! ഇതൊക്കെ എവിടെങ്കിലും എഴുതി വെക്കണം, എന്നും കാണുന്നോടത്ത്. രാവിലെ എണീറ്റ് നോക്കുമ്പോ വാതിലിന്റെ മേലെ, അല്ലെ ഡോറിന്റെ അവിടെ, ഇവിടെയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് വെക്കേണ്ട ഒരു വാക്കാണിത്. ഫോണിൽ വേണം എഴുതി വെക്കണം, കാണുന്നോടത്തൊക്കെ എഴുതി വെക്കണം. നിനക്ക് നല്ലത് പറയാം, മിണ്ടാതിരിക്കുക. കേരളത്തിൽ പഴമൊഴിയിൽ പറയാറുണ്ട്, മൗനം വിദ്വാന ഭൂഷണം. ശരിയാണ്, മൗനമാണ് ഏറ്റവും നല്ല ആയുധം. മൗനിയാവുക എന്നുള്ളത് പ്രധാനമാണ്. തിന്മകൾക്കെതിരെയല്ല, അനീതികൾക്കെതിരെയല്ല, ആവശ്യമില്ലാതെ വാചക കസരത്തിന് പോകാതിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട ഏറ്റവും നല്ല തീരുമാനം. ആളുകൾ ഭയങ്കര ഡിസ്കഷൻ നടക്കുകയാണ്, ആലോചിക്കുക ബുദ്ധിപരമായിട്ട്, ഇത് ഇതിലിപ്പോ ഞാൻ തലയിടേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്, അത്യാവശ്യമെങ്കിൽ വേണ്ടത് പറയാം, അല്ലാതെ വെറുതെ അതിലൊക്കെ ഇടപെടാൻ പോകണ്ട. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, എല്ലായിടത്തും പറയാൻ ആവശ്യമുള്ളത് പറഞ്ഞാൽ പോരെ. അല്ലെ നല്ലത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഉമർ അലി അള്ളാഹു അനുഹുവിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വർത്താനമാണ്. ഉമർ അലി അള്ളാഹു എന്ന് പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ സംസാരിച്ചതിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത്. ഞാൻ സംസാരിച്ചു പോയതിന്റെ പേരിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടേണ്ടി വന്നത്. ഞാൻ ചില സ്ഥലത്തൊക്കെ സംസാരിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് വലിയ പ്രയാസം പിന്നീട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയതോ, അത് ജീവിതത്തിൽ വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പറയേണ്ടടുത്ത് പറയണോട്ടോ, അത് വേറെ വിഷയം. പറയേണ്ടതുപോലെ പറയേണ്ടടുത്ത് പറയേണ്ട പോലെ പറയണം. എന്നാൽ പരമാവധി സംസാരത്തെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ആലിമീങ്ങളൊക്കെ ചെയ്ത പണി. എല്ലാവരും പണ്ഡിതന്മാരെടുക്കുക, ഷെയ്ഖ് മറിയം മദ്ഹബിന്റെ നാല് ഇമാമിങ്ങളുടെ സ്വഭാവം പഠിച്ചു വെക്കുക, അതുപോലെ വസ്സാലി ഇമാമിന്റെ, അതുപോലെ ഈ ചരിത്രത്തിന്റെ ഇന്നലെ നബവിയുടെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പണ്ഡിതന്മാരെ, ഇവരൊക്കെ സ്വഭാവം ഇങ്ങനെയാണ്.
ആലിമ അറിവ് ഉൾക്കൊണ്ട് കഴിഞ്ഞ ആളുകൾ വല്ലാതെ സംസാരപ്രിയരായിരിക്കില്ല. വെറുതെ ഇങ്ങനെ ആവശ്യമില്ല സംസാരിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അതൊരിക്കലും നമുക്ക് നന്നാവില്ല. നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ തന്നെ എത്ര എത്ര ബന്ധങ്ങളാണ് സംസാരത്തിന്റെ പേരിൽ, എത്ര എത്ര കുടുംബ ബന്ധങ്ങളാണ്, എത്ര ഡിവോഴ്സുകൾ നടന്നിട്ടുണ്ട്. ഡിവോഴ്സുകളൊക്കെ നടക്കുമ്പോൾ ഒരു ഡിവോഴ്സും, നമ്മൾ ഡിവോഴ്സ് കേട്ടിട്ടുണ്ടാവും, ഭാര്യ ഭർത്താവ് പിരിയുന്നത്, ഒരു ഡിവോഴ്സ് ഒരൊറ്റ കാരണം കൊണ്ടാണ് പിരിയുന്നത്, ആർക്ക് ഒറ്റ ഇന്ന കാരണമുണ്ട് അതുകൊണ്ട് പിരിഞ്ഞു ഇതായിരിക്കാൻ പറയാൻ പറ്റും ഇല്ല. ഒരു കാരണം ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അത് പറയെങ്കിലും അതൊന്നും അല്ല കാരണം, 100 കാരണങ്ങളുണ്ടാവും. ഈ 100 കാരണങ്ങൾ ജനിക്കുന്നത് 100 ആളുകളിൽ നിന്നാണ്. പല വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് ഇത് ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാവിനെ നിയന്ത്രിക്കുക, കണ്ണിനെ നിയന്ത്രിക്കുക, ഇതൊക്കെ നമുക്കിങ്ങനെ പറയാന്നല്ലാതെ സാഹചര്യം വരുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയോ? ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറി ശരീരത്തിലെ പിശാച് ഓടിക്കളിക്കുന്ന, നമ്മുടെ ബ്ലഡിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന പിശാച്, എന്നത് ദേഷ്യം വരുമ്പോ നമുക്ക് നമ്മുടെ കിട്ടൂല. ദേഷ്യം വന്നാല് വെള്ളം കുടിക്കുക, പോയിട്ട് വെള്ളം, ദാഹം വരുമ്പോൾ കൂടുതൽ ദേഷ്യം വരിക, വിശപ്പുണ്ടാവരുത്. വിശപ്പും ദാഹമൊക്കെ ഒഴിവായാൽ തന്നെ ദേഷ്യം പകുതി കുറയും. നഖം വെട്ടുക, നഖം ഇല്ലാതിരിക്കുക, നഖം വെട്ടിയ ദേഷ്യം കുറയുന്ന സയന്റിഫിക്കലി ആണ്. അതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, റൂമിലാണെങ്കിൽ മറ്റേ റൂമിലേക്ക് പോവുക, അല്ലെ പോയി കിടക്കുക, ഒന്നുമില്ല വെള്ളത്ത് പോയി ചാടുക, അല്ലെ എന്തെങ്കിലും ചെയ്യുക, അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ് ദേഷ്യം വരുമ്പോൾ. കാരണം നമുക്ക് നമ്മളല്ലാതായി മാറും. ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആലോചിക്കണം, എനിക്ക് നല്ല ദേഷ്യമുണ്ട്, ഞാൻ ഇവിടുന്ന് പോകണം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ക്ലാസ്സിൽ, ക്ലാസ് ടീച്ചർ, ഒരു ടീച്ചർ അധ്യാപകനെ ഓർക്കുന്നുണ്ട്, ടീച്ചർക്ക് ദേഷ്യം വരുന്ന സമയത്ത് വേഗം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി സ്റ്റാഫ് റൂമിലേക്ക് പോകും. കാരണം എന്തെങ്കിലും പറഞ്ഞു പോയാൽ അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് അതറിയാം. അതുകൊണ്ട് അദ്ദേഹം ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി സ്റ്റാഫ് റൂമിലേക്ക് പോകും. അങ്ങനെയൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അതാണ് നല്ലത്, നിയന്ത്രണമാണ് ആവശ്യം. ഈ നിയന്ത്രണം അതാ പറഞ്ഞു യഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അത് നമ്മൾ ആത്യന്തികമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ജഡികേച്ഛകളെ ഒരു പരിധി വരെയൊക്കെ സാധിക്കും, ഒരു പരിധി വരെ ലിമിറ്റ് ഉണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ദേഷ്യത്തെ ആവട്ടെ, വികാരങ്ങളെ ആവട്ടെ, നമ്മുടെ കാഴ്ചകളെ ആവട്ടെ, കേൾവികളെ, അതൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. വിശപ്പ് നമുക്ക് നിയന്ത്രിക്കാൻ ഒരു പരിധി ഉണ്ട്, അതിനപ്പുറത്തേ നമുക്ക് നിയന്ത്രിക്കാൻ ഇല്ലല്ലോ. അതുപോലെ അപ്പൊ ശരി ഏതാണ് എന്ന് ജീവിതത്തിൽ കാണിച്ചു തരേണ്ടത് അല്ലയാ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അതുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സ്ട്രൈറ്റ് വേ, നേരായ വഴിയിലൂടെ ഞങ്ങളെ നടത്തണേ എന്ന് അള്ളാഹുവോട് വളരെ താഴ്മയായിട്ട് പറയണം. അള്ളാഹുവേ ഞങ്ങളെ നേരായ വഴിയിലാക്കണേ. അള്ളാ ഇപ്പോഴേ അറിയില്ല റബ്ബേ ഞങ്ങൾ നേരായ വഴിയിലാണോ എന്ന്, ഇപ്പോഴേ അറിയില്ല ഞങ്ങൾ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ചെയ്തതൊക്കെ അബദ്ധമാണോ എന്ന് പലപ്പോഴും തിരിച്ചറിയുന്നത് പിന്നീട് കഴിഞ്ഞിട്ടാ, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാ. റബ്ബേ അള്ളാഹുവേ നന്മയുടെ വഴിയിൽ, അള്ളാഹുവേ മുർത്തദ്ദായി പോകുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കല്ലേ അള്ളാ. അള്ളാഹുവേ നാവ് കൊണ്ട് പോലും ആരെയും പ്രയാസപ്പെടുന്ന അവസ്ഥയെങ്കിൽ വരുത്തല്ലേ അള്ളാ. അള്ളാഹു ഞങ്ങളുടെ ഇബാദത്തുകൾ കബൂല് ചെയ്യണേ അള്ളാ. അള്ളാഹുവേ ഞങ്ങൾ ശരിയായ വഴിയിൽ നടത്തണേ അള്ളാ. അള്ളാഹുവെ നിന്റെ വഴിയിലാക്കണേ അള്ളാ. നിന്റെ സ്നേഹത്തിലും ഇഷ്ടത്തിലും പൊരുത്തത്തിലും ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ അള്ളാഹുവെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീന വഖ്തഅന. റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിന. റബ്ബന വലാ തുഹമ്മിൽന മാ ലാ തുഖത ലന ബിഹ് വഅ്ഫു അന്ന واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه